ജിഷ്ണുവിന്റെ അമ്മ മഹിജ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പിണറായി, അവര് ഞങ്ങളുടെ വീട്ടിലേക്ക് എന്നും വരാവുന്നതാണ്. അതൊരു തെറ്റിദ്ധാരണ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് വരാൻ കാരണം. ഞങ്ങൾ അഞ്ച് കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിട്ടുള്ളത്. ഒന്ന്, ആദ്യഘട്ടത്തിൽ ഇതിൽ വലിയ രീതിയിൽ തെളിവ് നശിപ്പിച്ചിട്ടുണ്ട്, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പോലീസുകാർക്കെതിരെ അവിടെ പോലീസിനകത്ത് തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട്, കുറ്റക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്കെതിരെ എത്രയും വേഗം നടപടി സ്വീകരിക്കണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്, നിരവധി തെളിവുകളുണ്ട്. ഈ കേസിൻ്റെ വലിയൊരു പാളിച്ചയായിട്ട് അത് ഇനി വരാൻ പോകുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്മോർട്ടം നടപടി. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടി അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ, പ്രത്യേകിച്ച് ആ പി ജി വിദ്യാർത്ഥി ജെറി ജോസഫ് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുക എന്ന രണ്ടാമത്തെ ഒരു ആവശ്യവും, പിന്നീട് കോടതിയിൽ ഈ കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം ലഭിക്കാനിടയായ സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിന് എത്തിയ നടപടി, സർക്കാർ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടി പരിശോധിക്കപ്പെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതികളെ എല്ലാവരെയും ജയിലിലട ഈ കൃഷ്ണദാസിൻ്റെ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്യാൻ ആവശ്യമായിട്ട് സുപ്രീംകോടതിയെ, അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു, മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞില്ലേ എന്നാണ് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ട കാര്യമാണ്. സുപ്രീംകോടതിയിൽ സമീപിക്കും, ജാമ്യം റദ്ദ് ചെയ്യപ്പെടും, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എല്ലാ പ്രതികളും, കൃഷ്ണദാസിന് മാത്രം മുൻകൂർ ജാമ്യമുള്ളൂ, ബാക്കി എല്ലാ പ്രതികളെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ എത്രയും വേഗം, ജിഷ്ണുവിൻ്റെ കുടുംബമാണ് സർക്കാർ നിങ്ങളോട് എല്ലാ നിയമപരമായി ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ പരിഗണിക്കുമെന്നുള്ള ഉറപ്പാണ്. ഞങ്ങൾ വളരെയേറെ സന്തോഷമാണ്. അംഗീകരിക്കും, സന്തോഷത്തോടെ കൂടിയാ തിരിച്ചു പോകുന്നത്. അതെ, ഞങ്ങളത് അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് തോന്നിയൊരു പിഴവാണ്, അത് അങ്ങനെ തന്നെ ഉണ്ടോ അല്ല യാദൃശികമായി സംഭവിച്ചതാണെന്ന് അന്വേഷിച്ചാലേ വ്യക്തമാകൂ. രണ്ടു പ്രാവശ്യം പിഴവ് പറ്റി, അതാണ് ഞങ്ങൾക്ക് ഇത്ര വലിയ സംശയം വരാൻ കാരണം. അത് അന്വേഷിച്ച് നോക്കട്ടെ, ബോധപൂർവമാകണോ അല്ലയോ എന്നുള്ള കാര്യം അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ കൃഷ്ണദാസിന് കൃത്യമായ ഏജൻ്റ് ഉണ്ട്. ആ ഏജൻ്റാണ് ജ്ഞാനശേഖരൻ എന്ന് പറയുന്ന എസ് ഐ ആണ്. ഇവിടുത്തെ തൃശ്ശൂർ ഐ ജിക്ക് ഉൾപ്പെടെ ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ജിഷ്ണു മരിച്ചതിന് ശേഷം തൊട്ടു മുമ്പേ, 3 ദിവസം മുമ്പേ കൃഷ്ണദാസ് ക്രൂരമായി മർദ്ദിച്ച ഒരു ഷാഹിർ എന്ന് പറയുന്ന കുട്ടി, ഷൗക്കത്ത് അലി എന്ന് പറയുന്ന കുട്ടിയെ കൃഷ്ണദാസ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു, നിങ്ങൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ കേസിൽ പോലും ഈ ജ്ഞാനശേഖരൻ ജാമ്യം കിട്ടുന്ന ലളിതമായ വകുപ്പാണ് ചേർത്തിട്ടുള്ളത്. അത് റദ്ദ് ചെയ്യാൻ ഇന്നലെ ഐ ജി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശക്തമായ വകുപ്പെടുത്ത് കേസ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജിഷ്ണുവിൻ്റെ ശരീരത്തിൽ ഒട്ടേറെ പരിക്കുകളുണ്ടായിരുന്നു. ഒരു കൊലപാതകം എന്നാണ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ സർക്കാർ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ച് വലിയ അന്വേഷണം കൊണ്ടുപോകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജിഷ്ണുവിൻ്റെ മരണത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ജിഷ്ണുവിൻ്റെ അമ്മ മഹിജയും അമ്മാവൻ ശ്രീജിത്തുമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. 5 മണിയോടുകൂടി അവർ മുഖ്യമന്ത്രിയെ കാണും.